ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ ശരിയാകില്ല കാരണം ഇനി തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ എപ്പിസോഡിൻ്റെ കഥയാണ് പറയാനുള്ളത് അപ്പോൾ ഓരോ സെക്ഷനായിട്ട് വേണം പറയാനായിട്ട് അപ്പോൾ ഓരോരുത്തരുടെ കഥകളിലും നടക്കാനായിട്ട് പോകുന്നത് വമ്പൻ ട്വിസ്റ്റുകൾ തന്നെയാണ് സുമിത്ര ഇന്നലെ നമ്മൾ കണ്ടായിരുന്നു അരവിന്ദിൻ്റെ അടുത്ത് വന്ന ഭയങ്കരമേറെയായിട്ട് ചൂടുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥ് വന്നിട്ട് താമസിക്കുന്ന സ്ഥലവും കാര്യങ്ങളും ഒന്നും കണ്ടുപിടിക്കാത്ത താൻ രഞ്ജിതയുടെ ട്രെയിനിങ്ങിലാണല്ലേ എന്തൊക്കെയാണ് അവിടെ അരവിന്ദിനോട് ചോദിച്ചത് അത് രഞ്ജിതയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്തു അരവിന്ദ് ചെയ്ത കാര്യങ്ങളൊക്കെ സിദ്ധാർത്ഥ് നാട്ടിലെത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ശരിക്കും രഞ്ജിതയ്ക്ക് മനസ്സിലാകുകയും ചെയ്തു എന്നാൽ രഞ്ജിത അതിനെ തടയാനായിട്ട് തന്നെ അവിടെ പരമശിവത്തെ കാണുകയാണ് പരമശിവത്തെ കണ്ടിട്ട് പറയുന്നു പരമശിവം ആ സിദ്ധാർത്ഥ നാട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ ശത്രു എൻ്റെ കൂടെ മാത്രമല്ല നിങ്ങൾക്കുമെതിരായിട്ട് ശത്രു നാട്ടിലെത്തിയിട്ടുണ്ട് സുമിത്രയും സിദ്ധാർത്ഥവും ഒന്നായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ രണ്ടുപേരും കെട്ടിപ്പടത്ത് വെച്ചിരിക്കുന്ന ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് അത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം എന്ന് പറയുകയാണ് ഈ സമയം അവിടെ നിന്നും ഫോണിക്കടെ പറയാണ് അതൊക്കെ ഞാൻ നോക്കിക്കോളാം രഞ്ജിത എങ്ങനെയാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എൻ്റെ കാര്യം ഓർത്ത് രഞ്ജിത പേടിക്കേണ്ട രഞ്ജിതയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്കിയാൽ മതി ശരി ഞാൻ അതൊക്കെ നോക്കിക്കോളാം പക്ഷേ അവസാനം പരമശിവവും എൻ്റെ അടുത്തുനിന്ന് സഹായം ചോദിച്ച് വരുന്ന ഒരവസ്ഥ വരും കേട്ടോ എന്ന് പറയുകയാണ് നമുക്ക് കാണാം എന്ന് തന്നെ പറയുന്നു ഈ സമയത്ത് പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ സിദ്ധാർത്ഥിനെയാണ് സിദ്ധാർത്ഥ് നേരെ അരവിന്ദ് അനിരുദ്ധിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിരുദ്ധിൻ്റെ അടുത്ത് അവിടെ ചെന്നപ്പോൾ അനിരുദ്ധ ആണെങ്കിൽ അവിടുന്ന് മുഖം മാറ്റി അങ്ങ് മാറിപ്പോൾ ആ സമയം റൂം വീടിന് അത്തക്കേറിയ സിദ്ധാർത്ഥ ചോദിക്കുന്നു മോനെ എന്താ പറ്റിയത് നിന്നെയാ ഒന്ന് കാണട്ടെ എത്ര വർഷമായി അച്ഛൻ നിന്നെ കണ്ടിട്ടേ എന്ന് പറയുമ്പോൾ എന്തിനാ അച്ഛൻ ഇപ്പോൾ എന്നെ കാണാനായിട്ട് വന്നതെന്ന് ചോദിക്കുന്നു മോനെ നീ എന്താ ഇങ്ങനെ പറയുന്നത് എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമല്ല എന്നുള്ള കാര്യങ്ങൾ നിന്നോട് ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അവസാന നിമിഷങ്ങളിൽ ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോകുകയല്ലേ ചെയ്തത് എന്ന് പറയുന്നു അപ്പോൾ പറയുന്നു അച്ഛ ആ ഒരു സമയത്ത് പോലും അച്ഛൻ കൂടെ നിന്നില്ല അമ്മമ്മ ആ അമ്മ അച്ഛനും എല്ലാം എന്നെ വിട്ടു പോയി ഞാൻ ഞാനൊറ്റയ്ക്കായിപ്പോയി എൻ്റെ ജീവിത പ്രശ്നങ്ങളും ഞാനും മാത്രമായി അവസാനം മാറി ആ വീട് പോലും അച്ഛൻ നഷ്ടപ്പെട്ടു നഷ്ടപ്പെടുത്തി ആരോടും എങ്ങോട്ടെന്ന് പോലും പറയാതെ അച്ഛൻ ഇവിടെ നിന്ന് നാട് വിട്ടു പോവുകയല്ലേ ചെയ്തതെന്ന് പറയുമ്പം അച്ഛൻ ആ സമയത്ത് അതല്ലാതെ മറ്റൊരു മാർഗ്ഗവും ഇല്ലായിരുന്നു മോനെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നു ആ സമയം നിനക്കറിയാവുന്നതല്ലേ എല്ലാം ആ സമയം അച്ഛൻ അതല്ലാതെ വേറെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് അരണ്യ കൊച്ചിനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നത് ആ സമയം കൊച്ച് പുറത്തു ഓടി ഇങ്ങ് വരികയാണ് അത് കണ്ടിട്ട് നേരെ ഇങ് നോക്കുമ്പോഴേക്കും അവിടെ ചോദിക്കുന്നു അതാര എന്ന് ചോദിക്കുകയാണ് അപ്പുറത്തേക്കും പറയുന്നത് അതാ മോളുടെ മുത്തശ്ശൻ എന്ന് പറയുകയാണ് ഓടി ചെല്ലുകയാണ് നേ ഓടി ചെന്നിട്ട് കെട്ടി അങ്ങ് പിടിക്കുന്നു സിദ്ധാർത്ഥ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുകയാണ് അനിരുദ്ധിൻ്റെയും അനന്യയുടെയും കൊച്ചാണ് എന്ന് കരുതിയിട്ട് തന്നെയാണ് അവിടെ സിദ്ധാർത്ഥം എടുത്ത് പൊക്കുകയും കൊഞ്ചിക്കുകയും എല്ലാം ചെയ്യുന്നത് ഈ ഓരോ പ്രാവശ്യവും അനിരുദ്ധ നിൻ്റെ മോള് നല്ല സുന്ദരി മോളാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ നിമിഷവും പറയും നമുക്ക് അച്ഛനും മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചു വളരെയേറെ സ്നേഹത്തോടുള്ള ഓരോ നിമിഷങ്ങളോടെ അവിടെ ഉണ്ടാവുകയാണ് ഈ സമയം അനന്യയുടെ മനസ്സിൽ പഞ്ഞി വെച്ച കത്തുന്ന ഒരു രീതിയിലാണ് അനന്യ നോക്കി നിൽക്കുന്നത് പേടിച്ചിട്ട് കാരണം ഇതെങ്ങാനും പ്രതീക്ഷിനെ കൊച്ചാണെന്ന് അറിയുമോ പണ്ട് സിദ്ധാർത്ഥ് ഓമനിച്ചുകൊണ്ടിരുന്ന ആ കുഞ്ഞു തന്നെയാണ് ഇതെന്നുള്ളത് കണ്ടെത്തുമോ എന്നുള്ളൊരു പേടിയൊക്കെ സിദ്ധാർത്ഥിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് തന്നെ വരുന്നുണ്ട് ഈ ഒരു പേടിയൊക്കെ ഉള്ളത് തന്നെ അനന്യ സിദ്ധാർത്ഥിൻ്റെ അടുത്തുനിന്ന് കൊച്ചിനെ മാറ്റി നിർത്താനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും കൊച്ച് അച്ഛനെ കണ്ട സന്തോഷത്തിൽ അവിടെ എളിയിൽ തന്നെ ഇരിക്കുകയാണ് അപ്പം ചോദിക്കുകയാണ് അതെ മോ മോക്ക് അച്ഛനെ കാണണമെന്ന് നേരത്തെ തോന്നിയിട്ടുണ്ടോ ആ അതേപോലെ അച്ഛമ്മയും കാണണമെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം അവിടെ സിദ്ധാർത്ഥിനോട് പറയുകയാണ് അതെ അച്ഛമ്മെ എങ്ങനെ കാണാനാ അച്ഛമ്മ കാണാൻ പറ്റില്ല അതെന്താ അച്ഛമ്മയെ കാണാൻ പറ്റില്ല എന്ന് അച്ഛമ്മേനെ നമുക്ക് കണ്ടുപിടിക്കാനേ കണ്ടുപിടിച്ച് മോളുടെ അടുത്ത് ഞാൻ അച്ഛമ്മേനെയും കൊണ്ട് വരും ഒത്തിരി സ്നേഹമുള്ള അച്ഛമ്മയെ എന്ന് പറയുമ്പോൾ അതിനെ അച്ഛമ്മ ജീവിച്ചിരിപ്പല്ലോ അച്ഛമ്മ മരിച്ചുപോയില്ലേ പിന്നെ എങ്ങനെ കാണാനാണ് എന്ന് ചോദിക്കുമ്പോഴേക്കും സിദ്ധാർത്ഥ അവിടെ ത്തിൽ തകർന്നു പോവുകയാണ് ആ സമയം അനിരുദ്ധിനോട് ചോദിക്കുന്നത് എന്താ മോനെ എന്താ ഈ കേൾക്കുന്നത് എന്ന് ചോദിച്ച് കൊച്ചിനെ നിലത്ത് നിർത്തുന്നു ആ സമയം അനിരുദ്ധ് പറയണം അതേ വെച്ചാൽ സത്യമാണ് അവിടെ റോഹിത്തങ്ങളും അമ്മയും പൂജയെല്ലാം കൂടിയും കൂടി ഒരു യാത്ര പോയിരുന്നു അന്നൊരു വലിയ ആക്സിഡൻറ്റ് നടന്നു ആ ആക്സിഡൻറ്റിൽ അമ്മ കോമാവസ്ഥയിലായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അമ്മ അതിൽ നിന്നും ആ കോമാവസ്ഥയിൽ നിന്നും മരണത്തിലേക്ക് പോവുകയായിരുന്നു എന്നോട് ദീപങ്ങളാണ് പറഞ്ഞത് ആ സമയമൊന്നും ഞാനിവിടെ ഇല്ലായിരുന്നു അമ്മ എന്നോട് ചെത്തിയപ്പം ദീപങ്ങൾ എന്നോട് എല്ലാ സത്യങ്ങളും പറയുമായിരുന്നു ചെയ്തത് പിന്നീട് എനിക്ക് അമ്മയെ തേടി വരേണ്ടതായ ആവശ്യങ്ങളൊന്നുമില്ലായിരുന്നു ഞാനിവിടുന്ന് ഒത്തിരി ദൂരെയായിരുന്നു കർമ്മങ്ങളൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് അമ്മയ്ക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളെല്ലാം ചെയ്തതച്ച എന്ന് പറയുകയാണ് ആ സമയം സിദ്ധാർത്ഥ് വളരെയേറെ വിഷമിക്കുന്നു അതിനുശേഷം പറയുന്നു ഞാനിവിടെ അടുത്തൊരു ഹോട്ടലിലാണ് താമസിക്കുന്നത് എനിക്ക് എൻ്റെ ശ്രീനിലയം തിരിച്ചു പിടിച്ചേ പറ്റുകയുള്ളൂ നിങ്ങളെയെല്ലാം ശ്രീനിലയത്തേക്ക് എനിക്ക് കൊണ്ടുപോകണം ഞാൻ കാരണമാണ് നിങ്ങൾക്ക് ആ തറവാട് നഷ്ടമായത് ഞാൻ തന്നെ അത് തിരിച്ചു പിടിച്ചിരിക്കും എന്ന് തന്നെ പറഞ്ഞ് അവിടെ നിന്നും യാത്രയും പറഞ്ഞ് സിദ്ധാർത്ഥ് ഇറങ്ങുകയാണ് എന്നാൽ സിദ്ധാർത്ഥിനെ വഴിയിൽ കാത്തു നിന്നത് അവിടെ അവം അവന്മാർ തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗുണ്ടകൾ അവന്മാർ അവിടെ സിദ്ധാർത്ഥിനു വേണ്ടി ഒരു വലിയ കെണി ഒരുക്കുകയായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് സിദ്ധാർത്ഥിന് ഒന്ന് അടിച്ചു ഒതുക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ സിദ്ധാർത്ഥ് തങ്ങൾക്കൊരു വലിയ ഭീഷണിയാകും എന്ന് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് പരമശിവത്തിൻ്റെ കൊളറിൽ പിടിച്ച ആ ദേഷ്യവും കാര്യങ്ങളും ഉണ്ട് അയാൾ ഗുണ്ടകളുമായിട്ട് സിദ്ധാർത്ഥിനെ കാണാനായിട്ട് വരുന്നു വഴിയിൽ വെച്ച് ഒരു വലിയ ഫൈറ്റ് നടത്തുകയാണ് ആ ഫൈറ്റിൽ സിദ്ധാർത്ഥിനോട്ട് നല്ല രീതിയിൽ തന്നെ ആമാർ തല്ലുന്നു അവിടെ പരമശിവ ഒത്തിയാണ് കാരണം എന്നിട്ട് പറയുന്നു നീ എൻ്റെ കോ കൊളറിൽ പിടിച്ചല്ലേ ഇതുവരെയും അങ്ങനെ ഒരാളും എൻ്റെ കൊളറിൽ പിടിക്കാനായിട്ട് തയ്യാറായില്ല അങ്ങനെ എൻ്റെ കോളറിൽ പിടിച്ചാൽ നിന്നെ ഞാനങ്ങനെ വെറുതെ വിടുമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നെ അതൊന്നും വേണ്ട സിദ്ധാർത്ഥേ അതുകൊണ്ട് ഒതുങ്ങി ജീവിക്കാൻ നോക്കിയോടാ നീ എന്നെ തല്ലിയാലും ഒതുക്കിയാലും സ്ത്രീനിലയും ഞാൻ വെറുതെ നിനക്കങ്ങ് എന്നാണ് വിചാരിക്കുന്നത് അത് വേണ്ട അതെനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റുള്ളൂ അതിന് വരെയും പോകും അതിന് കോടതിയിൽ പോകേണ്ട വന്നാൽ അതിന് കോടതിയിൽ പോകുന്നത് അങ്ങനെ താൻ പോകുവാണെങ്കിൽ പിന്നെ തന്നെ ജീവനോടെ കാണില്ല നീ എന്ത് വേണേലും പറഞ്ഞു അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യങ്ങളല്ല പക്ഷേ ഞാൻ കണ്ടെത്തുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കണ്ടെത്തിയിരിക്കും അതുപോലെ മേടിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മേടിച്ച് തിരികെ മേടിച്ചിരിക്കും എന്ന് തന്നെ പറയുകയാണ് സിദ്ധാർത്ഥം അവിടെ നിന്ന് പോകുന്നു അത് കഴിഞ്ഞിട്ട് രഞ്ജിതയെ കാണാനായിട്ട് അവിടെ അവൻ അങ്ങോട്ട് ചെല്ലുകയാണ് പരമേശിവം പരമേശിവൻ രഞ്ജിതയുടെ വീട്ടിലെത്തി അവിടെ എത്തുമ്പോൾ രഞ്ജിത പറയുന്നു അതെ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം സുമിത്ര ഇവിടെയാണ് സുമിത്ര ഇവിടെയോ താനന്താളും സുമിത്ര ഇവിടെ താമസിക്കാൻ അനുവദിച്ചോ അതല്ല സരസ്വതി അമ്മയുടെ കാല് ഈ മനുഷ്യൻ വണ്ടിയിടിപ്പിച്ച് ഒടിച്ചിട്ടേക്കുക അവിടെ സരസ്വതി ഈ വീട്ടിൽ കയറി വന്നേക്കുവോ അവരെ നോക്കണമെന്ന് പറഞ്ഞ് ആ സമയം പരിചരിക്കാൻ സുമിത്ര വേണ്ട ഇല്ലെങ്കിൽ അവരെ എൻ്റെ തലയിലാകില്ലേ ഓ അങ്ങനെ താൻ സൂക്ഷിക്കണോ അവരെ അവരെ വിളഞ്ഞ വിത്താണ് പിന്നെ അതുമാത്രമല്ല ആ സിദ്ധാർത്ഥ നാട്ടിലെത്തിയ കാര്യം അറിയാലോ അയാളും ഇപ്പോൾ കൂടെയുണ്ട് അത് ശരിയ പരമശിവം അവർ രണ്ടുപേരും ഒരിക്കലും ഒന്നാകാൻ പാടില്ല അവർ രണ്ടുപേരും ഒന്നായി ഒന്നായിക്കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നോക്കിക്കോണം എന്ന് പറയുകയാണ് ആ സമയം സുമിത്ര അങ്ങോട്ട് വരുന്നു ആ പരമശിവവും പരമശിവ കൂടെ വന്നിരുന്നു രണ്ടു പേരും കൂടെയും അടുത്തത് ആരുടെ വീടും സ്ഥലങ്ങളും കൈക്കലാക്കണമെന്നുള്ള പ്ലാനിങ്ങിലാണോ എന്ന് ചോദിക്കുന്നു പറഞ്ഞു ഓ സുമിത്ര എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അങ്ങനെ ആരുടെയും സ്വത്തുക്കൾ കൈയടക്കി വെക്കുന്നതല്ലല്ലോ എന്നിട്ടാണോ ശ്രീനിറയം നിങ്ങൾ സ്വന്തമാക്കാനായിട്ട് ഇത്രയും വലിച്ചത് കളിച്ച് ശ്രീനിറയം സിദ്ധാർത്ഥ് എനിക്ക് വിറ്റു ഞാനത് വാങ്ങി അതിൻ്റെ അകത്ത് തെറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ തെറ്റും കാര്യങ്ങളൊക്കെ ഇനി നമുക്കറിയാമല്ലോ പരമശിവം കാരണം എത്തിയിട്ടുണ്ട് സിദ്ധാർത്ഥ് ഇനി അതെങ്ങനെയായാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കും സിദ്ധാര്ഥൊന്ന് എത്താനായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇനി അതെങ്ങനെ ശ്രീനിലയം പഴയ രീതിയിൽ ഞങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കണമെന്നൊക്കെയുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പരമശിവം ആയിക്കോട്ടെ സുമിത്ര അതെന്താണെന്ന് വെച്ചാൽ വേണ്ട രീതിയിൽ തന്നെ ചെയ്തോ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇനക്ക് അവസാനം പ്രശ്നങ്ങളിലേക്ക് നിന്ന് പ്രശ്നങ്ങളിലേക്ക് സുമിത്രയെ പോകരുത് എന്ന് പറയുകയാണ് എനിക്കറിയാൻ പരമശിവം നിങ്ങളെന്തും ചെയ്യാൻ മടിയില്ലാത്തയാണ് പക്ഷേ നിങ്ങളെക്കാളും വമ്പന്മാരെ കണ്ടു വളർന്നവളാണ് ഈ സുമിത്ര അതുകൊണ്ട് നിങ്ങളെന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട ഇത് ആൾ വേറെയാ എന്ന് പറയുന്നു എന്നാൽ ഇതേ സമയം സുമിത്ര അവിടെ നിന്ന് വീണ്ടും സരസ്വതി അമ്മയൊക്കെ ആക്കി വീട്ടിലൊക്കെ ആക്കെ വരികയാണ് വീട്ടിലെത്തി കഴിയുമ്പോൾ ഒരു സിദ്ധാർത്ഥാണെങ്കിൽ പുറത്തുനിന്ന് വണ്ടിയും അടുത്തുണ്ട് സിദ്ധാർഥ സിദ്ധാർത്ഥി രാവിലെ ജോഗിങ്ങിനായിട്ട് പോവുകയാണ് അവിടെ അടുത്ത അടുത്ത് സിദ്ധാർത്ഥരടുത്ത് വീട് വാടകയ്ക്കെടുത്തു വീട് വാടയ്ക്കെടുത്ത് സുമിത്രയുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വാടകയ്ക്കെടുത്ത് ഇവർ തമ്മിൽ കാണുന്നില്ല രാവിലെ ജോഗിങ്ങിനായിട്ട് അങ്ങ് നടക്കുമ്പോൾ അവിടെ സുമിത്ര നോക്കുമ്പോൾ വീടിൻ്റെ ഭാഗത്ത് സിദ്ധാർത്ഥ ജോഗിങ്ങിന് വന്നിട്ട് മടുത്തിങ്ങനെ റൂട്ടിലിങ്ങനെ നിൽക്കുകയാണ് ആ ഒരു രംഗമൊക്കെ കാണുന്നുണ്ട് അത് ഉടനെ തന്നെ സംഭവിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ സുമിത്ര പറഞ്ഞതനുസരിച്ച് നമ്മുടെ പൂജയും പൂജയല്ല ശീതളാണെങ്കിൽ ഗവൺ ഗവൺമെൻറ് ഒരു ഹോസ്പിറ്റലിൽ പോയി ഈ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കുഞ്ഞു ഉണ്ടാവുക ഇല്ലയോ എന്നുള്ള പരിശോധനയൊക്കെ ആ സമയത്ത് അവർക്ക് സത്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവളെ സത്യം വന്ന് ചൂടാകുകയും അവളെ പിടിച്ചു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ഈ കൊണ്ടുപോകുന്ന കാഴ്ച സിദ്ധാർത്ഥ് മറ്റൊരു വണ്ടിയിലിരുന്ന് കാണുകയും ചെയ്യുന്നു ശീതളിനെ അത് കണ്ട് സിദ്ധാർത്ഥ് പേടിച്ചു പോവുകയാണ് ആരാണ് എന്താണ് എന്തൊക്കെയാണ് ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയത്തില്ലാതെ അങ്ങനെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ ഇന്നലെ തന്നെ നമ്മുടെ മൗനരാഗത്തിൻ്റെ എപ്പിസോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എല്ലാവരും കണ്ടുകാണും അതും അടുത്തയാഴ്ചയിലെ കഥയാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അകത്തും ഗംഭീര ട്വിസ്റ്റുകളൊക്കെയാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് ആരും എപ്പിസോഡൊന്നും മിസ്സ് ചെയ്യരുത് അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രൊമോടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ടാങ്ക്സ് സുറാഷ്യമായി വീഡിയോ ഈ സാംസാനിങ് യോട്ട് ബൈ ബൈ ടാറ്റ പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമ്മളൊരു ചാനൽ പുതിയതായിട്ട് തുടങ്ങുന്നത് ചാനൽ തുടങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞു നമ്മൾ പഠിപ്പിക്കുന്നത് മെൻറ്റലിസത്തിൻ്റെ ക്ലാസ്സാണ് ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് എല്ലാവരെയും മെൻ്റലിസം ആകാശത്ത് കൈ ഇങ്ങനെ പിടിച്ച് പവറിൽ ആകാശത്തൊരു സെൻടർ കോയിൻ ഒക്കെ കൊണ്ടുവന്ന് നിർത്താനുള്ള പവറൊക്കെ അതെല്ലാം നമ്മൾ പഠിപ്പിക്കും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാം പഠിക്കാം ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ മലയാളത്തിൽ പച്ച മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ഞാൻ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു ദിസ് ഈസ് ആംസനിങ് ഓൺ ബൈ ബൈ ടാറ്റ